ആദ്യ വർഷമായ 2011-13 വർഷത്തെ പദ്ധതികളെക്കുറിച്ചുള്ള അവസാന രൂപരേഖ തയ്യാറാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ പഞ്ചവർഷ പദ്ധതിയുടെ 5 വർഷത്തേക്കുള്ള ഒരു കരട് ഇതോടൊപ്പം തയ്യാറാക്കുന്നുണ്ട്. ഇതിനുവേണ്ടിയാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തില് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇതിനെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഡിവിഷൻ മെമ്പർമാരുടെ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ച് നമ്മൾ ബുക്കായിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ കൂടുതൽ പദ്ധതികൾ ഏതെങ്കിലും വേണമെങ്കിൽ അതിനെക്കുറിച്ച് അതോടൊപ്പം ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താനെല്ലാം ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ ഈ വികസന സെമിനാറോട് കൂടി ജില്ലാ പഞ്ചായത്തിന്റെ ഈ വർഷത്തെ ഈ 12-13 വാർഷിക പദ്ധതിയിലെ ഒരു അന്തിമ രൂപം നമുക്ക് തയ്യാറാക്കിയിരിക്കുകയാണ്. നമ്മുടെ സ്ത്രീലോക വർഗ്ഗത്തിനു വേണ്ടി നമുക്ക് അനുവദനീയമായ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫണ്ടിന്റെ മേജർ പോർഷൻ ആവശ്യമായി വന്നിരിക്കുകയാണ്. അത് കാരണം തന്നെ നമ്മുടെ ഈ വർഷത്തെ പദ്ധതിക്ക് വളരെ കുറച്ച് പണം മാത്രമേ നമുക്ക് ബാക്കി നിൽക്കുള്ളൂ. ഏതായാലും ഈ ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് നമ്മുടെ ഈ വർഷത്തെ പദ്ധതികൾക്ക് ഒരു പൂർണ്ണ രൂപം അറിയുന്നതിന് മുതൽ നൽകിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഞാൻ കൂടുതൽ തെളിവിപ്പിക്കില്ല. എന്നിട്ട് മറ്റ് വിശദകാര്യങ്ങൾ ഇവിടെ തുറന്നു ചർച്ചയിൽ അവതരിപ്പിക്കും. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് എത്തിയിട്ടുള്ള എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെയും പ്രസിഡന്റുമാരെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും മറ്റു ഉദ്യോഗസ്ഥരെയും സഭയെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീമതി യോമന എംപിയെയും ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ ആരാധകരായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രതിഭയെയും ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള ഏറെ ബഹുമാനരായിട്ടുള്ള അംഗങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2012-13 വർഷത്തെ പദ്ധതി കരട് രൂപം നിങ്ങളുടെ മുന്നിലേക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശദമായ ചർച്ചയും കൂട്ടിച്ചേർക്കലിനും വിധേയമായി പൂർണ്ണമായ പദ്ധതിയിലേക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനെ ഈ വരുന്ന 3 മാസക്കാലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നിർദ്ദേശങ്ങൾ ഈ വികസന സെമിനാറിൽ നിന്ന് ഉയർന്നു വരുമെന്ന് ഞാൻ ആദ്യം തന്നെ പ്രതീക്ഷിക്കുകയാണ്. വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു വർഷമാണ് ഞങ്ങൾക്ക് 2012-13 ഈ സാമ്പത്തിക വർഷം. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ ആലപ്പുഴ സംസ്ഥാനത്തിലെ തന്നെ 100% പദ്ധതി പ്രവർത്തനം കൊണ്ട് മേൽക്കൈ നേടിയ ഒരു ജില്ലാ പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. അത് കേവലം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വളരെ കൂട്ടായ പ്രവർത്തനത്തോടുകൂടി ആസൂത്രണ സമിതിയുടെ ജില്ലയായ പ്രവർത്തനം സംഘടിപ്പിച്ചതിലൂടെ തന്നെ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ നേട്ടമാണ്. 84% പദ്ധതി പണം ചെലവഴിച്ച് മറ്റ് ജില്ലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രൂപത്തിലേക്ക് മുന്നേറാൻ കഴിഞ്ഞ ഒരു ജില്ലയാണ് ആലപ്പുഴ. എന്നാൽ ഇന്ന് ആദ്യ സ്ഥിതി മാറിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മളുടെ പദ്ധതി ഇംപ്ലിമെന്റേഷൻ സമയമാണ് ഇപ്പോൾ നമ്മുടെ വികസന സെമിനാർ നടക്കുന്നത്. വളരെ ഒരു ബുദ്ധിമുട്ടോടു കൂടി തന്നെ ഈ സഭയിൽ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാനും കഴിയില്ല, കാരണം ജനപ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത്രയും അധികം സ്പില്ലോവർ വർക്കുകൾ വന്ന ഒരു വർഷം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റെടുത്ത പശ്ചാത്തല മേഖലയിലെ വർക്കുകളെല്ലാം തന്നെ നമ്മൾ തിരിഞ്ഞ് പരിശോധിക്കുമ്പോൾ അവയൊന്നും തന്നെ പൂർണ്ണമായ രൂപത്തിലേക്ക് ചെയ്യാൻ കഴിയാതെ എല്ലാവരും വർക്ക് ധാരാളമായി എല്ലാ ഡിവിഷനിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും അത് പൂർത്തീകരിച്ച് പുതിയൊരു വർക്കിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അതിന് മറ്റൊരു തടസ്സം കൂടി വന്നിട്ടുണ്ട്. 15% റേറ്റ് റിവിഷൻ എല്ലാ പഞ്ചായത്തിലെയും പ്രതിസന്ധിയിലാണ്. ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഒക്കെ അറിയാം, സാധാരണ ഒരു റേറ്റ് റിവിഷൻ ജൂണിൽ ഗവൺമെന്റിൽ വന്നാൽ അത് പുറത്തേക്ക് വരണമെങ്കിൽ ഒരു ഒക്ടോബർ നവംബർ മാസമാണ് റേറ്റ് റിവിഷൻ പുറത്തേക്ക് വരണം. PWD ആണ് ആദ്യം റേറ്റ് റിവൈസ് ചെയ്യുന്നത്. PWD റേറ്റ് റിവൈസ് ചെയ്തതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അത് എത്തണമെങ്കിൽ നവംബർ ഡിസംബർ മാസമാകും. ആ നവംബർ ഡിസംബർ മാസമാകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് കേന്ദ്ര നടപടി ഉൾപ്പെടെ കഴിയുകയാണ്. ഇരട്ടി പണിയിൽ പഞ്ചായത്തുകൾക്ക് വരിക.
വീണ്ടും 15% റിവിഷൻ വന്നു. അത്തരത്തിൽ റിവിഷനിലൂടെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് 2.5 കോടിയോളം രൂപയാണ് പുതിയതായി വെക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. പുതിയ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട പണം വരും. കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾക്കറിയാം 2011-12 നമ്മളെല്ലാം പുതിയ പഞ്ചായത്തിലെ അധികാരമേറ്റ് 3-4 മാസക്കാലം നമുക്ക് പ്രവർത്തനത്തിൽ ലഭ്യമായിട്ടുള്ളൂ. ആ വർഷം ഞങ്ങൾക്ക് 63% മാത്രമേ ഫണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ 2.5 കോടിയോളം രൂപ പദ്ധതി പണം നഷ്ടമായ ഒരു പഞ്ചായത്ത് കൂടിയാണ്. പല പഞ്ചായത്തുകൾക്കും അവസ്ഥ വളർന്നു. കാരണം പുതിയ പഞ്ചായത്തായിരുന്നു, അന്ന് ഡി പി സിയുടെ പല അംഗീകാരങ്ങളും പിന്നീടൊക്കെ ലഭ്യമാക്കി എടുത്തതിനു ശേഷമാണ് നമുക്ക് പദ്ധതിയിലേക്ക് പോകേണ്ടത്. എന്നാൽ ആ പാലാവിഷ്ടകളെല്ലാം മാറ്റി ഞങ്ങൾ വന്ന സമയത്ത് 10 കോടി രൂപ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സ്പെഷ്യൽ റോഡ് മെയിനൻസിന് തന്ന് പിടിച്ചു നിന്നൊരു ജില്ലാ പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. 10 കോടി രൂപയാണ്. ഡോക്ടർ ടി എം തോമസ് ഐസക് ആയിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി, ശ്രീ പാലടി മുഹമ്മദ്കുട്ടി ആയിരുന്നു പ്രദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അവർ എല്ലാ ഇടപെടലോടുകൂടി 10 കോടി രൂപ അധികമായി തന്നു. ആ 10 കോടി രൂപയിൽ തന്നെ 3 കോടി രൂപയുടെ അധികം വർക്ക് ജില്ലാ പഞ്ചായത്ത് എടുത്തിരുന്നു. ഞങ്ങളുടെ പല ഡിവിഷൻ മെമ്പർമാരുടെയും ഡിവിഷനുകളിൽ വർക്ക് എടുത്തിരുന്നു. ആദ്യമായി ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്ന മേജർ പ്രതിസന്ധി അതായിരുന്നു. ആ 3 കോടി രൂപയ്ക്കൂടി ഞങ്ങൾക്ക് പുതിയതായി കഴിഞ്ഞ വർഷത്തെ കാലത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. 10 കോടി ഗവൺമെന്റ് തന്നപ്പോൾ 13 കോടിയുടെ വർക്കാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ലഭിച്ചത്. ആ രൂപത്തിലേക്ക് ആദ്യത്തെ ഞങ്ങളുടെ ഇടപെടൽ അവിടെയായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഫണ്ട് തന്നെ ഏറ്റെടുത്ത വർക്കുകളെല്ലാം പൂർത്തീകരിക്കുന്നതെന്ന രൂപത്തിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. ഈ വർഷം ഉൽപാദന മേഖലയിൽ തന്നെ 5,42,642,647 രൂപ നമ്മൾക്ക് സ്പിൽ ഓവറായി നിൽക്കാൻ. കാരണം പല പാർശ്വഭിത്തി നിർമ്മാണം ഉൾപ്പെടെ റോഡിന്റെ ആഴങ്ങളിലുൾപ്പെടുത്തി പല മാർഗങ്ങളിലും അത് പൂർണ്ണമായി ചെയ്യാൻ കഴിയാതെ വന്നു. ഈ ഇപ്പോൾ ഈ ഡിസംബർ മാസം ആകുമ്പോൾ പോലും പല വർക്കുകളുടെയും ഫൈനൽ ബില്ല് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ അവസ്ഥയിലേക്ക് ഒരു പഞ്ചായത്ത് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഈ വർഷം നമ്മൾ ഏറ്റെടുക്കുന്ന പദ്ധതികൾ മാർച്ചിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന പദ്ധതി നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ എല്ലാ പദ്ധതികളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. ഏപ്രിൽ, ഇനി വരുന്ന ഏപ്രിൽ മുതൽ പുതിയൊരു വർഷം നമ്മൾ ആരംഭിച്ചുകൊണ്ട് മൾട്ടി ഇയർ ആക്കി പദ്ധതി വെച്ച് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന രൂപത്തിലേക്കാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രാഥമിക ആലോചന വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലേക്ക് ഒരു അന്തിമമായ ചർച്ച ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ മാത്രമേ പദ്ധതികളുടെ അന്തിമ രൂപം ഞങ്ങൾക്ക് നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു കരട് രൂപത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ പദ്ധതി നിങ്ങളുടെ മുൻപാകെ വെച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. എസ് സി പിയുടെ മേഖലയിലാണെങ്കിൽ തന്നെ 5,58,00,000 രൂപ സമഗ്ര കോളനി വികസനം എന്നൊരു പദ്ധതി ഏറ്റെടുത്തതിലൂടെ ജില്ലാ പഞ്ചായത്തിന് വ്യാപകമായ പ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. കാരണം സമഗ്ര കോളനി വികസനത്തിന് വേണ്ടി ഓരോ ഡിവിഷൻ മെമ്പർമാർക്ക് 25 ലക്ഷവും 30 ലക്ഷവും 40 ലക്ഷം രൂപ വീതം ജില്ലാ പഞ്ചായത്ത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചെടുത്ത് പരിശോധന ആ വർക്കിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വിശദമായ ലിസ്റ്റ് സഹിതമാണ് ഈ വികസന സെമിനാറിൽ നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് തന്നെ നിങ്ങൾക്കറിയാം അംഗൻവാടികൾക്ക് വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്തിൽ 5 ലക്ഷം രൂപ അംഗൻവാടിക്ക് വെച്ചെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രതിസന്ധി 5,25,000, 5,35,000 അത് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ അതും നമ്മൾ അധികമായിട്ട് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഓരോ മേഖലയിലും ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കണം ഇനി ഓരോ അംഗങ്ങളുടെയും ശ്രദ്ധ. അത് ഗ്രാമപഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഏറ്റെടുക്കുന്ന പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. എന്റെ പുറകെ നിന്ന് തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. അതിലൂടെ മാത്രമാണ് ഒരു പഞ്ചായത്തിന് പൂർണ്ണമായും വിജയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം തന്നെ IFA നമ്മൾ 7 കോടി രൂപയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കൊടുത്തത്. എങ്ങും ആരും ചർച്ച ചെയ്യുന്നില്ല 7 കോടി രൂപ ആലപ്പുഴയിലെ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ ഒരു ജില്ലാ പഞ്ചായത്ത് തന്നെ നൽകിയിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ ഫണ്ട് പുറമെയാണ്. പക്ഷെ ഇത്തവണ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഗവൺമെന്റ് 2 ലക്ഷം രൂപയായി IFA ഭവന നിർമ്മാണ പദ്ധതിയുടെ പണം ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പദ്ധതി പണം ഒന്നും യാതൊരു തരത്തിലും 1% പോലും വർദ്ധിപ്പിച്ചിട്ടുമില്ല. പക്ഷെ ഈ IFA ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കൊടുക്കേണ്ട കണക്ക് തദ്ദേശ സേവന സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ഞാൻ എടുത്ത് പരിശോധിച്ചപ്പോൾ 15 കോടിയാണ് ആലപ്പുഴ ജില്ലയിലെ 73 ഗ്രാമപഞ്ചായത്തുകളും കൂടി IFA വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളും അത് തന്നെയാണ് മാറ്റിവെക്കേണ്ടത്. 15 കോടി രൂപ ആലപ്പുഴയിലെ തദ്ദേശ സേവന സ്ഥാപനങ്ങൾ മാറ്റിവെക്കുമ്പോൾ 25% ജില്ലാ പഞ്ചായത്ത് തന്നെ വെക്കണം. അപ്പോൾ ഓരോ പഞ്ചായത്തും 25% വെച്ചത് വഴിയാണ് 15 കോടി വന്നെങ്കിൽ നമ്മളുടെ ബാധ്യത 15 കോടിയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായിരിക്കും. അപ്പൊ ആ 15 കോടി കണ്ടെത്താൻ നമുക്ക് കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ മുഴുവൻ പദ്ധതി പണം വിനിയോഗിച്ചാൽ ഈ 15 കോടിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള വിഷയം. പരമാവധി തുക നമ്മൾക്ക് ആ മേഖലയിൽ കൊടുക്കുക. SSIക്ക് 3 കോടി രൂപയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മാറ്റിവെക്കുന്നത്. പദ്ധതിയുടെ വിശദാംശങ്ങളെല്ലാം
നമ്മുടെ വികസന സെമിനാറിൽ അധ്യക്ഷത വഹിക്കുന്ന വികസനകാര്യ ചെയർപേഴ്സണാണ് പദ്ധതിയുടെ അവതരണം നടത്തിയത്. അങ്ങനെ വിശദാംശങ്ങളിലേക്കൊക്കെ ടീച്ചർ പോകുന്നുള്ളത് കൊണ്ട് ചില പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിന് കാര്യം മാത്രം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ. ആരോഗ്യകരമായ പദ്ധതിയാണ് എടുക്കേണ്ടത്. ഏതെങ്കിലും എന്തെങ്കിലും ഒക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളുടെ ജനകീയ പദ്ധതികൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളല്ല നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത്. നല്ല പദ്ധതികൾ ഇരുകൈയും നേടി സ്വീകരിച്ചുകൊണ്ട് ജനക്ഷേമകരമായ ദുർബല ജനവിഭാഗങ്ങളുടെ ക്ഷേമങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതികൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. വലിയ ദീർഘവീക്ഷണമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. ഞങ്ങൾ ഡി പി സിയുടെ പ്രവർത്തനം തന്നെ അറിയാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി പി സി ചെയർപേഴ്സൺ നിലയിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏകീകരണത്തിന് വേണ്ടി ഒരുപാട് ശ്രേണി ഞങ്ങൾ എടുക്കാറുണ്ട്. ആലപ്പുഴയെ ഹരിത ജില്ലയാക്കി മാറ്റണമെന്നുള്ള പ്രഖ്യാപനം മാത്രമല്ല, ഓരോ പഞ്ചായത്തിനും ദിശാബോധം നൽകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്ന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഈ അവസരത്തിൽ സദൈവം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് പറയാൻ കഴിയും. ഞങ്ങളുടെ ഒരു ലക്ഷ്യം തന്നെ അതായിരുന്നു, ആരെങ്കിലും ഒരു തൂമ്പ മണ്ണ് എവിടെ നിന്നെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിത്തിട്ടുകൊണ്ട് അവിടെ ഒരു വാഴ നട്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും ഉത്പാദനപരമാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നേറണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ കൃഷി മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ അതിൽ മുൻകൈ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന അവസരത്തിൽ പറയുകയാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട പഞ്ചായത്ത് ചേർത്തല തെക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത്. എന്നാൽ പലപ്പോഴും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയെ നമ്മുടെ പ്ലാൻ ഫണ്ടുമായി ചേർത്തുകൊണ്ട് നമ്മുടെ വികസന ഫണ്ടുമായി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏകീകരിച്ചു കൊള്ളാൻ കഴിയുന്നില്ല എന്ന വീഴ്ച കൂടി ഇവിടെ നിൽക്കുകയാണ്. അതിന് അപാരമായ സാധ്യതയാണ് തൊഴിലുറപ്പ് പദ്ധതിയും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്ലാൻ പദ്ധതിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അപാരമായ സാധ്യതയിലൂടെ വിസ്മയങ്ങൾ നമ്മുടെ ജില്ലയിൽ സൃഷ്ടിക്കാൻ കഴിയും. ആ രൂപത്തിൽ കൂടിയാണ് നമുക്ക് ഫണ്ട് കുറവാണ് ലഭ്യമാകുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലെ ഫണ്ട് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും. ഇപ്പൊ ഐ ഡബ്ല്യു എം പി പദ്ധതിയിൽ വരുന്ന ചമ്മക്കുളവും അതുപോലെ തന്നെ വെളിയനാടും ചെങ്ങന്നൂർ ബ്ലോക്കിനും ഒക്കെ അപാരമായ സാധ്യതകൾ അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കൂടി ഉപയോഗിക്കാൻ കഴിയണം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചാമ്പ്യന്മാർ പഞ്ചായത്തുകൾ തന്നെയാണ്, മറ്റാരുമല്ല. പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായി ഇംപ്ലിമെന്റിങ് അവകാശമുള്ളതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ. ഇപ്പൊ തന്നെ RKVA ആത്മയും പോലുള്ള പദ്ധതികൾ പോലും പലപ്പോഴും പഞ്ചായത്തുകളുടെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല. നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇടപെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ തന്നെ അതിൽ മേഖല പ്രവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ച ജില്ലയെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയുമെന്ന് നിങ്ങളോട് പറയുകയാണ്. ഇത്തവണ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികൾ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ SSA അതുപോലെ തന്നെ IAY അധിക വിഹിതം, HIV എയ്ഡ്സ് ബാധിതരായവരുടെ പോഷകാഹാരം, പാലിയേറ്റീവ് പരിചരണം ഒക്കെ നമ്മളുടെ നിർബന്ധിത പദ്ധതികളാണ്. അതൊന്നും തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. ആ മേഖലയിലൊക്കെ തന്നെ മേഖലയിൽ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഈ വർഷവും ആവിഷ്കരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. പക്ഷെ പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഫണ്ട് വേണ്ടത്ര ക്രിയാത്മകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടുത്തെ കമ്മിറ്റികൾ അത് ഫലപ്രദമായി പലപ്പോഴും ചെലവഴിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള അവലോകന യോഗങ്ങൾ കൂടുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ്. പക്ഷെ പലപ്പോഴും ആ മേഖലയിലേക്ക് സ്കൂളുകൾ കൊടുക്കുന്ന പണം ചെലവഴിക്കാനുള്ള ഉത്തരവാദിത്വം കാണിച്ചിട്ടില്ല. ഇനി അവസരത്തിൽ എടുത്ത് പറയാനായിട്ട് കഴിയും. അതിന് മേലിൽ നമുക്ക് അത്തരത്തിൽ മുന്നോട്ട് വരാൻ കഴിയുകയില്ല എന്നുകൂടി അറിയിക്കുകയാണ്. ഏറ്റെടുത്ത പദ്ധതികൾ ഏറ്റവും ഭംഗിയായി നിലവഴിച്ച നമ്മുടെ ക്ഷീര വികസന വകുപ്പ് കൊടുത്ത പണം കൃത്യമായി ചെലവഴിക്കുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉൽപ്പാദന മേഖലയിൽ തന്നെ ഒരു മേഖലയിൽ പ്രവർത്തനം നടത്താൻ ആ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫിഷറീസ് വകുപ്പ് അവർക്ക് വളരെ ചെറിയ ഫണ്ടാണ് അവർക്ക് കൊടുത്തത്, എങ്കിലും അവരെല്ലാം തന്നെ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരും ഏറ്റെടുക്കാവുന്ന പ്രവൃത്തികൾ കൃത്യമായി തന്നെ നമ്മുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾക്ക് 3 മാസം കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റവും നല്ല നിർദ്ദേശങ്ങളായി പറയുന്നത്. എന്നാൽ ഒരു മേഖലയും ഒഴിവാക്കിക്കൊണ്ടുള്ള പദ്ധതി ആയിരിക്കില്ലെന്ന് നമുക്ക് പറയുന്ന ആ രൂപത്തിലേക്കുള്ള വളരെ ആത്മാർത്ഥമായ ഒരു ചർച്ച നിങ്ങളിൽ നിന്നുണ്ടാവണം. നമ്മൾക്കൊരു ലക്ഷ്യമാണുള്ളത്, ആലപ്പുഴ ജില്ലയിൽ ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനത്തിലൂടെ സ്ത്രീ ശാക്തീകരണത്തിലൂടെ ഇതിന് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിൽ ഉത്പാദനപരമായി ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഭാഗത്തെയും മണ്ണിനെ പ്രയോജനപ്രദമാക്കുന്ന രീതിയിലൊക്കെ തന്നെയുള്ള ഒരു നല്ല പദ്ധതി ആലപ്പുഴയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ആലപ്പുഴയിലെ അധികാര വികേന്ദ്രീകരണം യഥാർത്ഥ ദിശയിലാണെന്ന് ബോധ്യപ്പെടുത്താൻ ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണമെന്ന് മാത്രമേ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പദ്ധതി പ്രവർത്തനത്തിനൊക്കെ നേതൃത്വമായ ഞങ്ങളുടെ ബാബുലാൽ അതുപോലെ തന്നെ അവരെല്ലാം നിരവധി ദിവസങ്ങളായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുടെ പിറകെയാണ്. വളരെ വാൻസ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ നാടിന് പുറത്ത് ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ. ഇപ്പൊ 23 ഡിവിഷൻ ആണെങ്കിൽ ഞങ്ങൾക്ക് 23,000 ആവശ്യങ്ങളുമായാണ് ഞങ്ങളുടെ ഡിവിഷൻ മെമ്പേഴ്സ് വരുന്നത്. പക്ഷെ ഇതെല്ലാം അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പരിഗണിക്കാനാണ് നോക്കുന്നത്. എല്ലാവിധമായ പിന്തുണയും നിങ്ങളുടെ എല്ലാവരുടെയും നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ നമ്മുടെ ഇന്നത്തെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിർത്തട്ടെ. സമഗ്രമായിട്ടും സംക്ഷിപ്തമായിട്ടും നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മൾ നേരിടുന്ന ഈ
പ്രതിസന്ധിയെ മുടിച്ചു കടക്കേണ്ടതിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ മൂന്ന് മാസം കാലം കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെയും പ്രതിസന്ധിയെ മുടിച്ചു കടക്കേണ്ടതുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു, അതിലേക്കൊന്നും ആവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും എല്ലാവരുടെയും നമ്മുടെ സഹകരണത്തോടുകൂടി മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ കൊണ്ട് നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടതുണ്ട്. മണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് സ്പിൽ ഓവർ വർക്കുകളാണുള്ളത്. അതാണ് ഏറ്റവും പ്രധാനം. അതിനെപ്പറ്റി നമ്മൾ ഇനിയും തീരുമാനിക്കേണ്ടിയിരിക്കുക. ഒരുപാട് കൂട്ടിച്ചേർച്ചകൾ ആവശ്യമാണ്. വർക്കിംഗ് ഗ്രൂപ്പുകളുടെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും നമുക്ക് ഒരു ആലോചനയും കൂട്ടിച്ചേർക്കലും വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുവാനുണ്ട്. അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ പദ്ധതിക്ക് പൂർണ്ണമായി രൂപം കൊടുക്കുവാൻ എന്ന് അപേക്ഷിക്കുകയാണ്. പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് 15 വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. ഓരോ വിഷയമേഖലയുമായി ബന്ധപ്പെട്ട് വിശദമായ സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കുകയും 1000 അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കരുതൽ പ്രോജക്റ്റ് നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 10/10/2011 ഗ്രാമസഭ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. പ്ലാൻ കോർഡിനേറ്റർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസറെയാണ് നിയമിച്ചിട്ടുള്ളത്. ഗ്രാമസഭയ്ക്ക് വന്ന നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ടിനും പ്രോജക്ട് നിർദ്ദേശങ്ങൾക്കും അന്തിമ രൂപം നൽകുന്നതിന് വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടുകയും ആയതിനെ അന്തിമ രൂപം നൽകുകയും ചെയ്തു. തയ്യാറാക്കിയിട്ടുള്ള കരുതൽ വികസന രേഖയും വട്ടത്തിലേക്കും ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി ഇന്ന് നടക്കുന്ന വികസന സെമിനാറിലെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് പഠനസമയം കൂടി വികസന രേഖ അംഗീകരിക്കുന്നതാണ്. ഡാറ്റാ നടത്തുന്നതിന് ആവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ നിർവഹണ ഉദ്യോഗസ്ഥർ കൂടാതെ ജോലിസ്ഥയും പാസ്വേഡ് നൽകിയിട്ടുണ്ട്. ഫീൽഡ് പ്രോജക്ടുകൾ ഡാറ്റാ എൻട്രി നടത്തി വരികയാണ്. ഇതുവരെ ആകെ ഫീൽഡ് പ്രോജക്ടുകൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അവ അതിനെപ്പറ്റി ഒക്കെ പറഞ്ഞു. നമുക്കത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമുക്ക് വകയിരുത്തേണ്ട തുകയും സ്പിൽഓവറിന്റെ തുകയും പുതിയ പ്രൊജക്ടുകൾക്ക് വേണ്ട തുകയും ജനവിഭാഗത്തിലൂടെ അച്ചടിച്ച എല്ലാവരുടെയും കയ്യിലും കിട്ടിയിട്ടുള്ളതാണ്. നമ്മുടെ സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട തുക അതിന് കൂടുതൽ തുക പശ്ചാത്തല മേഖലയിലേക്ക് വകയിരുത്താമെന്നുണ്ടെങ്കിൽ പോലും നമ്മള് പഴയ രീതിയിൽ തന്നെ നമ്മുടെ ജില്ല തന്നെ ഒരു കാർഷിക ജില്ലയായതുകൊണ്ട് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ 30% തന്നെ കാർഷിക മേഖലയ്ക്ക് വകയിരുത്തിയിരിക്കുക. അറുപത് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കുട്ടനാടും ഓണാട്ടിലേ വളർന്ന കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിക്ക് 30% തുക വകയിരുത്തിയിരിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൂടുതൽ ഒത്തിയിറക്കാനുള്ള എന്തുകൊണ്ട് നമുക്ക് പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ പശ്ചാത്തലത്തിന് കേരളത്തിന് 30% തന്നെ നമ്മൾ വകയിരുത്തിയിരിക്കുകയാണ്. 30% വകയിരുത്തുമ്പോൾ പുതിയ പ്രോജക്ടുകൾക്ക് നമ്മുടെ സ്പിൽഓവറുകളുടെ എല്ലാ രംഗത്തും അതാണ് അവസ്ഥ. സ്പിൽഓവറുകളുടെ തുക ആറ്റിക്കഴിയുമ്പോൾ പുതിയ പ്രോജക്ടുകൾക്ക് വേണ്ടി വളരെ കുറച്ച് തുക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് വളരെയേറെ പ്രതിസന്ധി. പശ്ചാത്തലത്തിന് 40%. നമുക്കറിയാം പശ്ചാത്തല മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വ്യക്തമായിട്ട് എല്ലാവരുടെയും കയ്യെടുത്ത് എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ് ഇ പിയുടെ അതുപോലെ തന്നെയാണ് ഉത്പാദന മേഖലയ്ക്ക് 30% തന്നെ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. സേവന മേഖലയ്ക്ക് 30%, പശ്ചാത്തല മേഖലയ്ക്ക് അവിടെ 40% നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സ്പിൽഓവറിന്റെ പ്രശ്നമാണ് ഉള്ളത്. അതാണ് നമുക്ക് പരിഹരിക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ പ്രത്യേക ഘടക പദ്ധതിക്ക് നിർബന്ധമായി വകയിരുത്തേണ്ട കുറഞ്ഞ തുക വനിതാ ഘടക പദ്ധതി 2,24,84,500 രൂപ. അതിനും സ്പിൽഓവർ തുക 7,81,630 രൂപയാണ്. നമുക്ക് ആകെ കണ്ടെത്തേണ്ടത് പുതിയ പ്രോജക്റ്റിന് വേണ്ട തുക
निर्देश समर्पित